ഊർജ ലഭ്യത, ഊർജ സുരക്ഷ എന്നിവയെക്കുറിച്ച് G20 ഊർജ പരിവർത്തന പ്രവർത്തക സമിതി യോഗത്തിൽ സമഗ്രമായി പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ആർ.കെ. സിംഗ്. ബംഗളൂരുവിൽ നടക്കുന്ന G20 ഊർജ പരിവർത്തന പ്രവർത്തക സമിതി ഉദ്ഘാടന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിതോർജത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് പുത്തൻ മാർഗങ്ങൾ കണ്ടെത്തുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 2.4 gigatons of CO2 per capita, where the world average is 6.3 gigatons per capita. So one third of the world, global average is our per capita emission. Despite that, we have already reduced our emissions by about 30%, and we aim to do that, we reduce it further by another 15%, that is by 40, up to 45% by 2030. So we remain one country, one major economy, which is growing rapidly. We are growing at 7%. Our rate of growth today is 7%, despite all the disruptions around the world. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും ആർ.കെ. സിംഗ് പറഞ്ഞു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ചടങ്ങിൽ സംബന്ധിച്ചു. G20 അംഗരാജ്യങ്ങളിലെയും അതിഥി രാജ്യങ്ങളിലെയും പ്രതിനിധികൾ പ്രവർത്തക സമിതിയുടെ ഭാഗമാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന യോഗത്തിൽ അന്താരാഷ്ട്ര ഏജൻസികളായ ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. ഊർജ പരിവർത്തനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ, കുറഞ്ഞ നിരക്കിലുള്ള വായ്പാ ലഭ്യത തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും. യോഗത്തിനെത്തുന്ന പ്രതിനിധികൾ ബംഗളൂരുവിലെ ഇൻഫോസിസ് ഗ്രീൻ ക്യാമ്പസ്, പവഗഡിയിലെ മെഗാ സോളാർ പാർക്ക് എന്നിവയും സന്ദർശിക്കും.